നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം കൊടും ക്രിമിനലുകളുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് വലിയ പ്രശ്നം തന്നെയാണ് രാജ്യത്ത് പലയിടത്തും രാഷ്ട്രീയക്കാരും ക്രിമിനലുകളും തമ്മിലുള്ള അന്തർധാര സജീവവുമാണ് സമാനമായ വാർത്തയാണ് ചെന്നൈ ബി ജെ പിന്നും പുറത്തുവരുന്നത് ആറ് കൊലപാതക കേസുകളിൽ പ്രതിയായ ആളെ വലിയ ആഘോഷങ്ങളോടെയാണ് ബി ജെ പി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് വരെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനിരിക്കുകയായിരുന്നു പക്ഷേ ഒടുക്കം സംഭവിച്ചത് മറ്റൊന്നാണ് കൊടും കുറ്റവാളിയായ റെഡ് ഹിൽ സൂര്യ എന്നു വിളിപ്പേരുള്ള സൂര്യയാണ് ബി ജെ പിയിൽ ചേരാൻ തയ്യാറെയത് പരം പോലീസ് കേസുകളുണ്ട് ഇയാൾക്കെതിരെ ഇതിൽ ആറെണ്ണം കൊലപാതക കേസുകളുമാണ് രാഷ്ട്രീയത്തിൽ വന്ന ഗുണ്ട നേതാവ് പക്ഷേ പോലീസിനെ കണ്ടപ്പോൾ ഉടൻ തന്നെ മുങ്ങി വന്ന കാറിൽ തന്നെയാണ് സൂര്യ രക്ഷപ്പെട്ടതെന്നാണ് വിവരം സൂര്യ എത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചാണ് പോലീസ് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കെത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകൻ ഉൾപ്പെടെ പ്രദേശത്തെ പ്രമുഖ നേതാക്കളും പരിപാടിക്കെത്തിയിരുന്നു പോലീസിനെ കണ്ട് സൂര്യ ഓടി രക്ഷപ്പെട്ടതെന്നും സത്യം തന്നെയാണ് എന്നാൽ ഇയാളുടെ നാല് കൂട്ടാളികളെ ചെങ്കൽപേട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ വാഹനങ്ങളിൽ നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് സിആർപിസി സെക്ഷൻ നാല്പത്തിയൊന്ന് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു പാർട്ടിയിൽ ചേരാൻ വരുന്ന ആളുകളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എതിരെ ഇത്തരം ആരോപണമുയരുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുൻപ് കാൽവെട്ട് രവി സത്യരാജ് തുടങ്ങിയ കൊടും ക്രിമിനലുകൾക്കും പാർട്ടിയിൽ അംഗത്വം നൽകിയിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു രവിക്ക് ബി ജെ പി അംഗത്വം നൽകിയത് രണ്ടു കൊലക്കേസിൽ പ്രതിയായ ജെ ജെ മുരളീധരനെ അടുത്തിടെ ബി ജെ പി യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റായി നിയമിച്ചതും വിവാദമായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജമലം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ